അപ്പൊ കൈസ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡേറ്റ് അതിലോട് കടക്കാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് ഡേറ്റ് കാണണ്ടേ? അപ്പൊ നല്ല ഉറക്കത്തിലാണ്, നമുക്ക് പോയി അമ്മൂരെ പേടിപ്പിക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അമ്മു, അമ്മു സാർ, അമ്മു എനിക്ക് ഇത്ര നേരമായി. ഇത് നോക്കി, ഇത് നോക്കി. എന്ത് പറ്റിയടാ ഈജൻ, എന്റെ ഫോണ് കയ്യിന്ന് പോയനായിരുന്നു. എന്റെ കയ്യിൽ നിന്ന് ഫോൺ ഇപ്പൊ സ്ലിപ്പായി പോയാലോ, ഞാൻ പേടിച്ചുപോയി. സക്സസ്. എന്റെ മോനെ, ആള് വയലന്റ് ആയിട്ടുണ്ട്, ജീവൻ വേണമെങ്കിൽ പഠിക്കൂ. ഒരു ചോട്ടം നടക്കുക. ഇപ്പം അന്ന് കഴിഞ്ഞ വ്ലോഗിൽ നമ്മൾ ചെടി വാടിപ്പോയെന്ന് പറഞ്ഞ ശേഷം ഇപ്പൊ ഡെയിലി 3 പ്രാവശ്യം വെള്ളം ഒഴിക്കും കേട്ടോ. കുറച്ച് പച്ചപ്പെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 2 ദിവസം വെള്ളം ഒഴിച്ചിട്ട് ഇവിടെ അതേ ചെടിയിൽ കുറെ ചെടിയിലൊക്കെ വന്നിട്ടുണ്ട്. ഇത് കണ്ടാ, ഇവിടെ ചെറിയൊരു പച്ചപ്പ് വന്നിട്ടുണ്ട്. ചെറിയ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. വാശിയായിട്ട് എടുക്കും കേട്ടോ. ഇതേ ഇതിനകത്തൊക്കെ വെള്ളം ഒഴിച്ചിരിക്കുകയാണ്. ഓ, തോട്ടക്കാരി, തോട്ടക്കാരിയെ നമ്മൾ പേടിപ്പിച്ചിരിക്കുന്നു. ആഹാ, ഇവിടെ ഒരാള് ഹോം കൊണ്ടോണ്ടിരിക്ക. രണ്ടാമത്തെ പ്രാവശ്യല്ലേ ആ ഫോൺ വാങ്ങിക്കുന്നൊരു സീനല്ലേ. നമുക്ക് ഇതിനെ പറ്റി ഒരു ഇൻസ്റ്റാ സ്റ്റോറി ഇട്ടാലോ. സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മൂവിയാണ്. പോസ് അടിക്ക്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ദ്രൻ സേട്ടന്റെ ആക്ടിങ്, ഒരു രക്ഷയില്ല. കാരണം എന്ത് നാച്ചുറൽ ആയിട്ടാണ്, എനിക്ക് ഒരുപാട് സീൻസ് കാണുന്ന പറഞ്ഞു, ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നി. നമ്മൾ ഇത്രയൊന്നും നമ്മുടെ അച്ഛനമ്മമാരെ ഇഗ്നോർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും എവിടെയൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ ആ എന്താണ്, ശ്രീനാഥ് ബാസിയുടെയും മറ്റേ പയ്യന്റെ നെൽസൺ എന്ന് പറഞ്ഞിട്ട് ഇളയ പയ്യന്റെ ഒക്കെ അവരെയൊക്കെ കിട്ടുമായിരുന്നു. കോമഡിക്ക് എന്ത് രസമാണ്, എല്ലാവരും കിടും. മഞ്ജു ചേച്ചിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. എന്നുവെച്ചാൽ നാച്ചുറൽ ആണ്, ഒന്നും നമുക്ക് ഓവറായിട്ടൊന്നും തോന്നിയില്ല. എല്ലാം ആവശ്യത്തിന്. അവസാനം ഞാൻ ശരിക്കും മുങ്ങിപ്പോയി കേട്ടോ. എനിക്ക് ആ ക്ലൈമാക്സ് ഒക്കെ എത്തിയപ്പോഴത്തേക്ക് അച്ഛന്റെ, ഇന്ദ്രൻസന്റെ കണ്ണൊക്കെ നിറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര സംഭവം. സത്യം, അമ്മ ആദ്യം ഒറ്റയ്ക്ക് കണ്ട് ഞാനില്ലാതെ. അമ്മന് അമ്മന് സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാ? എനിക്ക് എല്ലാരും ഇഷ്ടമായി പോയി. മഞ്ജു ചേച്ചി, ഇന്ദ്രൻസ്, നമ്മള് കാണുമ്പോ നമ്മളെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. സത്യം. പിന്നെ ഇന്നിപ്പോ വേറെ സിനിമ ഒന്നും റിലീസ് ആയില്ല, അപ്പൊ അതല്ലേ കണ്ടോണ്ട്. സത്യം, നമ്മൾ ഫ്രൈഡേ ആയിട്ട് എന്തോ അമ്മ
വല്ല റിവ്യൂ കഴിഞ്ഞു. അമ്മൂന് സ്ലൈം എന്ന് പറഞ്ഞാ ഇങ്ങനെ പിള്ളിക്കാർ ഇതെന്തറിയാമോ, ഒട്ടി ഒറിജിനൽ അല്ല, ഒട്ടിയൊക്കെ ഇരിക്കും ഇത് കണ്ട, ഇങ്ങനെ ഒട്ടിയൊക്കെ ഇരിക്കും, എന്നിട്ടിങ്ങനെ ഭയങ്കര ചക്കിട്ട്. അടുത്ത പരിപാടി എന്ന് വെച്ചാല് ഞാനിപ്പോ അമ്മൂനെ കാത്ത് വെളിയിൽ നിൽക്കുകയാണ്. അമ്മു ഇപ്പൊ വരുന്നുണ്ട്. ഇവിടെ അമ്മു എത്തുമ്പോഴത്തേക്ക് അമ്മൂനെ ഞാൻ ഹോൺ അടിച്ച് വെറുപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, കുറെ നേരമായി ഞാൻ ആക്ച്വലി താഴെ ഇറങ്ങി നിൽക്കുകയാണേ. വരുന്ന കണ്ട വരുന്നുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട്. ആളത്തി ആളത്തി ആളത്തി. ഇതേ വെള്ളയും വെള്ളം ഇട്ടുകൊണ്ട് വരികയാണ് ആൾക്കാരെ പേടിപ്പിക്കാനായിട്ട്. ഒരു വെള്ള ജുബയും വെള്ള ഷൂ കണ്ടിട്ട് ഒരു യക്ഷിനെ പോലെ ഇല്ലേ. നമുക്ക് എന്തായാലും അമ്മുവിനെ പേടിപ്പിക്കാം. ഇതേ അടുത്തെത്തിയിട്ടുണ്ട്. ഞാൻ ഹോൺ അടിക്കാൻ വേണ്ടി പോവാണ്. കുറച്ചുകൂടെ അടുത്ത് കേട്ടെ, വരണ വരവ് കേട്ടാ. ഹോണടിച്ച് ഞെട്ടി അത് ആൾക്കാരെ കണ്ടു ഞെട്ടി. എവിടെ പോണ്? നമ്മളത് ഒരു എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. എനിക്കൊരു കുർത്ത എടുത്തിട്ട് ആ കുർത്ത ഫിറ്റ് അല്ല, അപ്പൊ അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. എന്റെ ഒരു ഓണക്കോടിയാണിത്. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊരു ഓണം കൂടിയില്ലേ, ആ ഓണത്തിനിടാൻ വേണ്ടി എടുത്ത കുർത്തിയാണ്. എനിക്കത് ചേരുന്നുണ്ടായിരുന്നില്ല. അവസാനം ഞാൻ പൊടി തട്ടി വേറെ കുർത്ത എടുക്കുകയായിരുന്നു. അല്ലേ, ചേരുന്നല്ല, ഇച്ചിരി അമ്മനെ പേടിച്ചിട്ട് സാധനം താഴെ ഇട്ടിരിക്കുകയാണ്. ഞെട്ടിയാ പേടിച്ചു. എങ്ങനെയുണ്ട്? Thank you.
അമ്മു നീ വന്നേ. ഇതെങ്ങനെ രാത്രി കണ്ടിന്യൂ അറ്റാക്ക് വന്നിച്ചാവല്ലേ. ഇത് ഓൾറെഡി ഒരു പ്രാവശ്യം എന്നെ പേടിപ്പിച്ചു, അതുകൊണ്ട് അത്ര പേടിക്ക് നോക്കി. ഓ പിന്നെ ഞാൻ കണ്ട് എക്സ്പ്രഷൻ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. എന്റെ ഡ്രസ് കണ്ടിട്ട് അമ്മൂന് മനസ്സിലായി. എന്നാലും ഒരു ഇനിഷ്യൽ പേടി പേടി രാത്രി എത്ര മണിയാടാ? ഏ രാത്രി 11 മണിയാവും പോവാണ്. 11 മണിക്ക് എഴുതേറ്റ് വരുമ്പോ കണ്ടാ പേടിച്ചു. ഇല്ല ഇല്ല തീർന്ന്.